ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഹെന്നെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയുന്നുണ്ടായിരിക്കും ഹെന്നെ കൊണ്ടുള്ള യൂസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരിക്കൽ ഹെന്ന ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ചില ആളുകൾക്ക് അകാലനരൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറാനായിട്ടും പിന്നെ അതുപോലെ താരൻ്റെയും പേൻ്റെ ശല്യമൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ മുടി വളർച്ചയ്ക്ക് ബെസ്റ്റാണ് കേട്ടോ നമ്മൾ ഹെന്ന ചെയ്യുന്നത്. പക്ഷേ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ചെയ്യുക, അതിൽ കൂടുതൽ ചെയ്യാതിരിക്കാനായിട്ട് കൂടെ ശ്രമിക്കുക. പിന്നെ നമ്മൾ കടയിൽ നിന്നുള്ള മിക്സ് വാങ്ങിക്കുന്നതിനേക്കാൾ വളരെ നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹെന്ന യൂസ് ചെയ്യുകയാണ് കേട്ടോ. ഇപ്പോൾ മൈലാഞ്ചിയുടെ ഇലയൊക്കെ അടുത്തു നിന്ന് കിട്ടുന്നവരാണെന്ന് വെച്ചെങ്കിൽ ഏറ്റവും നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചിലപ്പോൾ ഈ ഒരു മിക്സിൽ മേബി കെമിക്കൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മുടെ മുടി പൊട്ടിപ്പോകാൻ മുടി കൊഴിഞ്ഞു പോകാനൊക്കെ വളരെ വലിയ കാരണം തന്നെയാകും. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് അതായത് ഓരോരുത്തരും മുടിക്കനുസരിച്ചിട്ടുള്ള മൈലാഞ്ചി പറിച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ മുടിയൊക്കെ വെട്ടിയത് കൊണ്ട് വലിയ മുടിയൊന്നും ഇല്ല എനിക്കിപ്പോൾ. അപ്പോൾ എനിക്ക് കുറച്ച് മൈലാഞ്ചിയുടെ ഇല മതി. അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിനായിട്ടുള്ള മൈലാഞ്ചിയുടെ ഇല ഇവിടെ പറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ മൈലാഞ്ചിയുടെ ഇല പൊട്ടിച്ച് വെക്കുമ്പോൾ നോക്കുക, പറിച്ചെടുക്കുമ്പോൾ നോക്കുക, അതിൽ ഇപ്പോഴും മെട്ടുകാര്യൊന്നും ഇല്ലാതെ തന്നെ സൂക്ഷിച്ചിട്ട് തന്നെ അത് പറിച്ചിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത്രയും മൈലാഞ്ചിയുടെ ഇലയാണ് ഞാനിവിടെ പറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടുക. നമുക്ക് മൈലാഞ്ചിയുടെ ഇലയും അതുപോലെ ചായപ്പൊടി ഉണ്ടല്ലോ, ചായപ്പൊടിയുടെ വെള്ളവും മറ്റും കൂടും തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചായപ്പൊടി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് അത് ഇതിലൊഴിച്ചതിന് ശേഷം ഒന്ന് നല്ല രീതിയിൽ തിളപ്പിച്ച് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ മാറ്റി വയ്ക്കലൊന്നുമില്ല, ഞാൻ കുറച്ചിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് തിളപ്പിച്ചാൽ മതി. അപ്പോൾ നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇത് നമുക്ക് എന്ത് ചെയ്യാം, ചൂടാറാനായിട്ട് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് രണ്ട് നെല്ലിക്കയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ രണ്ട് നെല്ലിക്ക എടുത്തിട്ടുള്ളൂ. കുറച്ചധികം മുടി കൂടുതലുള്ളവരാണ് ചില മൂന്നോ നാലോ നെല്ലിക്ക എടുക്കാം. ഇനി ഈ രണ്ട് നെല്ലിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള മൈലാഞ്ചിയുടെ ഇല ഉണ്ടല്ലോ, തിളപ്പിച്ചിട്ട് അല്ലാത്ത ബാക്കി മാറ്റി വെച്ച മൈലാഞ്ചിയുടെ ഇല, അത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ കാണിച്ച നെല്ലിക്ക, രണ്ട് നെല്ലിക്ക നമുക്ക് എന്ത് ചെയ്യാം, ചെറുതായിട്ട് അരയാൻ പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് ഇതിലേക്ക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം മിക്സിയിൽ നമ്മളിത് അരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ, നല്ല പേസ്റ്റ് ആവുന്ന രീതിയിൽ നമ്മളിത് അരച്ചെടുക്കണം. കാരണം നല്ല പേസ്റ്റായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിയിൽ പിടിക്കുകയുള്ളൂ. അല്ലാച്ചെങ്കിൽ ശരിക്കും പേസ്റ്റ് ആയിട്ടില്ല, ആച്ചെങ്കിൽ ഇതിങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോരും. പിന്നെ നമ്മൾ നേരത്തെ ചൂടാറാവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, മൈലാഞ്ചി ഇലയും അതുപോലെ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച് മാറ്റി വെച്ച ആ വെള്ളം, അത് നമുക്ക് ഈ ഒരു മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വേറെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഈ ഒരു വെള്ളം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ടിത് നല്ല പേസ്റ്റ് ആവുന്ന രീതിയിൽ നമുക്കൊന്നിത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പച്ച കളർ, ഗ്രീൻ ചട്നിയൊക്കെ പോലെ ഉണ്ട് അല്ലേ. അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചെയ്യാനുള്ളൊരു കാര്യം, നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി എന്തെങ്കിലും പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റി വയ്ക്കാൻ ഏറ്റവും നല്ലത്. ഇവിടെ ഇരുമ്പിൻ്റെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ കൂടി ഉള്ളത് ദോശ ഉണ്ടാക്കുന്ന ഈ ഒരു തവി മാത്രമാണ്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ചായപ്പൊടിയുടെ വെള്ളം ഒഴിച്ചിട്ട് രാത്രി അതിൽ ഒഴിച്ച് വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്, അതായത് ഈ മൈലാഞ്ചിയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒന്ന് പൊട്ടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ അയൺ ടാബ്ലറ്റ് ഉണ്ട് വെച്ചെങ്കിൽ അത് ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുന്നത് വളരെ നല്ലതാണ്, അയൺ മുടിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അയൺ ടാബ്ലറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചായപ്പൊടിയുടെ വെള്ളം ഞാനിവിടെ ദോശ ഉണ്ടാക്കുന്ന ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിയാണ് ഇപ്പോൾ ഞാനിവിടെ എണ്ണ ഉണ്ടാക്കുക, രാവിലെ വരെ നമ്മൾ സെറ്റ് ആവാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ വേറെ ഇരുമ്പിൻ്റെ ടാബ്ലറ്റോ അതുപോലെ തന്നെ ചട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ ഒരു സംഭവം ഇരുമ്പിൻ്റെ ഒരു ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആണി എന്തും ആവട്ടെ അതിലേക്ക് ഇട്ട് വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ രാത്രി ഞാൻ ഒഴിച്ചു കൊടുത്ത ചായപ്പൊടി ഏകദേശം രാവിലെ ആയപ്പോഴേക്കും ഒരുതരം ഡാർക്ക് കളറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ രാവിലെ ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക.
പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ടയുടെ വെള്ളയാണ്. ഈ മുട്ടയുടെ വെള്ള എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുടി കണ്ടീഷൻ ചെയ്യാനായിട്ട് മുട്ടയുടെ വെള്ള വളരെ നല്ലതാണ്. അപ്പോൾ അതും ഞാൻ എന്ത് ചെയ്തു, ഈ മിക്സിയിലേക്ക് രാവിലെ ആണല്ലോ എപ്പോഴാണോ നമ്മളിത് തലയിൽ തേക്കാനായിട്ട് പോകുന്നത് അപ്പം മാത്രമാണ് ഇത് ഒഴിക്കാവൂ. ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെന്ന് വെച്ചെങ്കിൽ തൈരോ നാരങ്ങ നീരോ ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഒലീവ് ഓയിൽ, അതായത് ഡ്രൈ ഹെയർ ഉള്ളവർക്ക് ഒലീവ് ഓയിൽ വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു മൂന്നോ നാലോ മണിക്കൂർ, ഡ്രൈ ഹെയർ ഉള്ളവർ മൂന്നോ നാലോ മണിക്കൂർ തലയിലത് ഈ ഒരു എണ്ണ പുരട്ടി വെക്കാനായിട്ടും കൂടെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ തലയിൽ ഒട്ടും എണ്ണമയം ഉണ്ടാവരുത്. അങ്ങനെ എണ്ണമയം ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് വിചാരിച്ച റിസൾട്ട് ലഭിക്കില്ല. കാരണം ഈ ഒരു സംഭവം, ഈ ഒരു എണ്ണ നമ്മുടെ മുടിയിൽ പറ്റി പിടിക്കില്ല, അതിങ്ങനെ അടർന്നടർന്ന് വരുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മുടി വകഞ്ഞ് മാറ്റിയിട്ട് തന്നെ തലയിൽ തേക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഹെയറിന് ബർഗണ്ടി കളറൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എണ്ണ ഇതുപോലെ ആക്കി വെക്കുന്ന സമയത്ത്, മിക്സ് ഇങ്ങനെ രാത്രി ആക്കുന്ന സമയത്ത് അതിലൊരു ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബർഗണ്ടി കളർ നമ്മുടെ ഹെയറിനൊക്കെ ലഭിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്രഷൊന്നും ഇല്ല കേട്ടോ, ബ്രഷൊന്നും കാണാനില്ല. ഞാനിവിടെ വന്നപ്പോൾ കുറേ തിരഞ്ഞെടുക്കിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ ഇങ്ങനെ കൈവച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ മുട്ടയുടെ വെള്ളം മുടിക്കി കണ്ടീഷനും കിട്ടാനും തലയിൽ താരനുള്ളവർ ചെറുനാരങ്ങ നീര് ഇട്ടിക്കാനായിട്ട് നോക്കുക. പിന്നെ മൈലാഞ്ചിയിലും അതുപോലെ നെല്ലിക്കൊക്കെ എന്ന് പറയുന്നത് മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാനിവിടെ മുടിയെല്ലാം കഴിക്കുന്ന ശേഷം, എണ്ണയെല്ലാം കഴിക്കുന്നതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണിത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ലൊരു റിസൾട്ട് എനിക്ക് ലഭിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ.